ബംഗാളിലെ കുഞ്ഞുവാവ പിന്നെയും വീണു, വീണതോടെ വീണ്ടും പരുക്കുമേറ്റു. ഇത് എത്ര തവണയായി ഈ വീഴ്ചകൾ. ബംഗാളിലെ വീഴുന്ന മുഖ്യമന്ത്രി എന്ന വിളിപ്പേരുള്ള മമതാ ബാനർജി ഉരുക്ക് വനിത തന്നെ സമ്മതിച്ചു. പക്ഷേ നടക്കുമ്പോൾ ഒന്നുകിൽ തലകറങ്ങി വീഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി മറിഞ്ഞടിച്ച് വീഴും. എന്തായാലും ഒരു പരുക്കും ഒരു ആശുപത്രിവാസവും ഉറപ്പ്. ഇത്തവണ ദീദി വീണത് നിലത്തൊന്നുമല്ല, ഒരു VIP വീഴ്ച ഹെലികോപ്റ്ററിനകത്ത്. ശനിയാഴ്ച ദുർഗാപൂരിൽ നിന്നും അസൻസോളിലേക്കുള്ള യാത്രയ്ക്കായി ഹെലികോപ്റ്ററിൽ കയറിയ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദീദി ഹെലികോപ്റ്ററിനുള്ളിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. ഹെലികോപ്റ്ററിനുള്ളിൽ കയറിയ ശേഷം ഇരിക്കാൻ ശ്രമിക്കവെയാണ് വീഴ്ചയെന്ന് PTI ഏജൻസി പുറത്തുവിട്ട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. മമതയെ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. നിസ്സാരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. വീണതിന് പിന്നാലെ പുറത്തിറങ്ങാതെ അവർ എണീറ്റിരുന്നു. മമത അസൻസോളിലേക്കുള്ള യാത്ര തുടർന്നു. നേരത്തെ തന്റെ വസതിയിൽ വഴുതി വീണ് നെറ്റിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരു മാസത്തിന് ശേഷമാണ് ഈ സംഭവം. അന്ന് പെട്ടെന്ന് തലകറങ്ങിയതായിരുന്നു കാരണമായി പറഞ്ഞത്. അന്ന് മമത തന്റെ വസതിയിലെ ഡ്രോയിങ് റൂമിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് താഴെ വീഴുകയായിരുന്നു. തല ഒരു ഗ്ലാസ് ഷോക്കേസിൽ ഇടിച്ചു, ആഴത്തിലുള്ള മുറിവുമുണ്ടായി. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. അതിനു മുന്നേ January 24 കിഴക്കൻ ബർദ്വാനിലെ പര്യടനത്തിനിടെ കാറിനുള്ളിൽ സംഭവിച്ച ഒരു അപകടത്തിലും നിസ്സാര പരിക്കോടെയാണ് മമത രക്ഷപ്പെട്ടത്. ബർദ്വാൻ നഗരത്തിന് സമീപം മമതയുടെ വാഹനവ്യൂഹം മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ പായുകയായിരുന്നു. ഇതിനിടെ മമതയുടെ ഡ്രൈവർ ഒന്ന് ബ്രേക്ക് ചവിട്ടി, അവരുടെ തല ശക്തമായി ഡാഷ്ബോർഡിലിടിച്ചു, പരിക്കുമേറ്റു. അതിനു മുമ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തിക്കിലും തിരക്കിലും പെട്ട് മമതയുടെ കാലൊടിഞ്ഞത്. ആ കാലും വച്ചായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത്. തൃണമൂലിൻ്റെ ഈ ഗർജിക്കുന്ന ശ്രമത്തിന് ജ്യോത്സ്യത്തിലൊന്നും കാര്യമായ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഴ്ച അവരത്ര കാര്യമായി എടുത്തിട്ടുമില്ല. എന്നാൽ ഗർജിക്കുന്ന സിംഹം പലതവണ അടുത്തിട്ട് വീഴുന്നുണ്ട്. ബംഗാളിലെ സിംഹത്തിൻ്റെ സട കൊഴിഞ്ഞാൽ, പല്ല് കൊഴിഞ്ഞാൽ പിന്നെ സിംഹം എന്ന പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഗർജനം പുറത്തു വരില്ല എന്നോർക്കണം. ഇനി ബംഗാളിൽ ഗർജിക്കാൻ പോകുന്നത് ഇടതുപക്ഷം തന്നെയാണ്. എന്തായാലും മമതയുടെ വീഴ്ചയിൽ ഇടതുപക്ഷം ആനന്ദമൊന്നും കണ്ടെത്തുന്നില്ല. അവർ പക്ഷേ തങ്ങളുടേതായ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്.